പറയാനുള്ള കാര്യം. ഭയപ്പെടുത്തണമെന്നും വേണ്ട, കാരണങ്ങളോട് ഞങ്ങൾക്ക് പറയേണ്ടതാണ്, ഭയപ്പെടുത്തൊന്നും വേണ്ട. ഇതിനേക്കാളും വലിയ ഭയപ്പെടുത്തലൊക്കെ ഈ കേരളം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അതിജീവിച്ചിട്ടുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പത്രങ്ങൾക്ക് വലിയൊരു വാർത്തയാവാതെ ഇന്നിപ്പോൾ കടന്നുപോയിരിക്കുകയാണ്. കേരളത്തിലെ പുതിയ തലമുറ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കൊപ്പം തന്നെയാണ് എന്ന കാര്യം അടിവരയിടുന്നതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും പോളിടെക്നിക്കിലെയും മറ്റ് വിവിധ മേഖലയിൽ നടത്തിയ തിരഞ്ഞെടുപ്പുകളിൽ SFI തകർപ്പൻ വിജയം. മുമ്പെല്ലാം ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ SFI തിരിച്ചടിയുണ്ടായാൽ അതൊരു വൻ വാർത്തയായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടതുപോലെ ഉൾപ്പെടെയുള്ളതെല്ലാം തിരിച്ചുപിടിച്ച് അതിശക്തിയായ തകർപ്പൻ വിജയം നേടിയ സന്ദർഭത്തിൽ അതൊരു വാർത്തയേ അല്ല. ഇപ്പോൾ വാർത്തയുടെ പക്ഷപാതപരമായ സമീപനമാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണ് പൊതുവായിട്ട് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. അതുകൊണ്ട് കാണിച്ചു തരണ്ട, കാണിക്കാതിരിക്കുന്ന നല്ലത്, വയസ്സായല്ലോ. അല്ല, SFI ഗവർണർക്ക് എതിരായിട്ട് മാത്രമല്ല, അവർ നിരവധിയായ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിയിട്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൽ നല്ല സ്വാധീനം നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് SFI വിജയത്തിൻ്റെ അടിസ്ഥാനം. കഴിഞ്ഞ പ്രാവശ്യമെല്ലാം വലിയ വാർത്തയായിരുന്നു SFI എതിരായിട്ട്. ഇപ്പോൾ KSU തോറ്റു ഉന്നം പാടിയിട്ടും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ നിങ്ങളാരും തയ്യാറാവുന്നില്ല. അതും ദേശാഭിമാനി വേണം വാർത്ത കൊടുക്കാൻ. കോടതിയെ സമീപിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, കൊല്ലുന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. വളരെ ആശ്വാസം. RSS സാധാരണ അങ്ങനെയല്ല പറയൽ. RSS നിങ്ങളെ കൊല്ലുന്നാ പറയാ. കണ്ണൂർ ജില്ലയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 2 കോടി രൂപ ആദ്യം അങ്ങോട്ട് കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലാൻ ദത്തെടുത്ത ജില്ലയാണ് കണ്ണൂർ. അതുകൊണ്ടാണ് പറഞ്ഞത്, കോടതി പോകുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സമാധാനം.